5000 ഡയമണ്ട് പൊട്ടിയാൽ എന്താ? ഈ റെയർ ഗ്രീൻ ക്രിമിനൽ എനിക്ക് കിട്ടിയില്ലേ? ഹോ, എന്റെ അക്കൗണ്ടിലും ക്രിമിനൽ ബണ്ടിൽ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വലിയ വലിയ പ്രോ പ്ലെയേഴ്സിന്റെ ഒക്കെ അടുത്ത് ഇത്രയും നല്ല ബണ്ടിലൊക്കെ ഉള്ളൂ. ഇപ്പോ ദേ എന്റെ കയ്യിലും ഗ്രീൻ ക്രിമിനൽ കിട്ടി. ഇനി എല്ലാ നൂബുകളും എന്നെ കാണുമ്പോ ഒന്ന് പേടിക്കും. റാങ്ക്ഡ് മാച്ച് കളിച്ച് കുറെ ലൈക്ക് പുഷാക്കാം. ഇനി എന്റെ അക്കൗണ്ട് കണ്ടാൽ എല്ലാ പ്രോ പ്ലെയേഴ്സും എന്നെ ഗിൽഡിലേക്ക് വിളിക്കും. ഹോ, എന്തൊരു ഭാഗ്യം. അല്ല, ക്രിമിനൽ ബണ്ടിലെടുത്തിട്ട് ഇതുവരെ ഒരു കളി പോലും കളിച്ചിട്ടില്ലല്ലോ. എന്തായാലും പെട്ടെന്ന് തന്നെ കളിച്ചേക്കാം. എന്റെ കൂട്ടുകാരുടെ മുന്നിൽ പോയിട്ട് ഒന്ന് പട്ടിഷോ കാണിച്ചിട്ട് വരാം. അതെ, അവന്മാര് ഗ്രൂപ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. എടാ നൂബന്മാരെ, ദേ നോക്കടാ, എന്റെ അക്കൗണ്ടിലും ദേ ക്രിമിനൽ ബണ്ടില് 5000+ ഡയമണ്ട് പൊട്ടി. എന്നാൽ എന്താ, എന്റെ അക്കൗണ്ടിലും ദേ ക്രിമിനൽ ബണ്ടിലായില്ലേ? ഒന്ന് പോടാ, ഒന്ന് പോടാ, ആളെ പറ്റിക്കാതെ. നീ ഗ്ലിച്ച് ഫയല് കയറ്റിയിട്ട് വന്നിട്ട് ഞങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചോടാ. എടാ മരമണ്ട, ഞാൻ ഗ്ലിച്ച് ഫയല് കയറ്റിയാല് നിനക്ക് എങ്ങനെയാടാ കാണുന്നേ? അത് ശരിയാണല്ലോ. അപ്പോ നീ ശരിക്കും ഈ ക്രിമിനൽ ബണ്ടിലെടുത്തോ? പിന്നല്ലാതെ, അങ്ങ് എടുത്തു. എന്റെ അമ്മോ, നീ എന്താടാ ഇപ്പൊ പറഞ്ഞത്? 5000+ ഡയമണ്ട്സ് പൊട്ടിയെന്നോ? എടാ നിനക്ക് എവിടുന്നാടാ ഇത്രയും പൈസയൊക്കെ? എടാ നിനക്കെന്താ വട്ടാണോ? എടാ ഈ ഒരു ബണ്ടിലിന് വേണ്ടി എന്തിനാടാ ഇങ്ങനെ പൈസ കളഞ്ഞത്? എടാ മണ്ട, നിനക്കാടാ വട്ട്? ഇത് എത്ര വലിയ റെയർ ബണ്ടിലാണെന്ന് നിനക്കറിയോ? എടാ അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ നിന്നെ പോലെ ടോപ്പപ്പ് ചെയ്യുന്ന എല്ലാ പ്ലെയേഴ്സിന്റെയും കയ്യില് ഈ ഒരു ബണ്ടിലുണ്ട്. എടാ പിന്നെ കുറച്ച് പ്ലെയേഴ്സിന് 1000 ഡയമണ്ടില് താഴെ കിട്ടി. എടാ എനിക്ക് ഈ ബണ്ടിലെടുക്കാൻ 5000+ ഡയമണ്ട്സ് പോയി. നിനക്ക് വട്ട്. അയ്യോ, എന്റെ ഗ്രീൻ ക്രിമിനൽ ബണ്ടിൽ എവിടെ പോയി? ഷേ, ഇതൊക്കെ ഞാൻ സ്വപ്നം കണ്ടതായിരുന്നോ? അല്ലെങ്കിലും ഈ ക്രിമിനൽ ബണ്ടിലൊക്കെ ഒരിക്കലും റിട്ടേണിൽ വരില്ല. സ്വപ്നത്തിലെങ്കിലും ഈ ക്രിമിനൽ ബണ്ടിലിട്ട് കളിച്ചല്ലോ. എന്തായാലും ഗെയിമിൽ കയറി നോക്കാം. എന്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ആ, ഞാൻ വിചാരിച്ച പോലെ തന്നെ പുതിയ ഇവന്റ്സ് ഒന്നും വന്നിട്ടില്ലല്ലോ. അല്ലെങ്കിലും ഈ ക്രിമിനൽ ബണ്ടിലൊക്കെ റിട്ടേണിൽ വരുന്നത് സ്വപ്നത്തിൽ മാത്രമേ നടക്കൂ. ആ, അതെന്തെങ്കിലുമൊക്കെ ആകട്ടെ. ഏതായാലും ഇന്ന് കണ്ട സ്വപ്നം എന്റെ കൂട്ടുകാരോട് കൂടി ഒന്ന് പറഞ്ഞേക്കാം. ആ, അതെ, അവന്മാരെ ഓൺലൈനിലുണ്ടല്ലോ. ഇവന്മാരെന്നെ എന്താ കേറ്റാത്തെ? എടാ ഞാൻ ഇന്ന് ഒരു സ്വപ്നം കണ്ടടാ. എടാ സ്വപ്നത്തില് നമ്മുടെ ഗ്രീൻ ക്രിമിനൽ ബണ്ടിലൊക്കെ റിട്ടേണിൽ വരുന്നതാ കണ്ടത്. എടാ മണ്ട, നീ സ്വപ്നം കണ്ടതല്ല, ഇതൊക്കെ ശരിക്കും സംഭവിച്ചു. എടാ ശരിക്കും റിട്ടേണിൽ വന്നോ? ആടാ, നമ്മുടെ ഗ്രീൻ ക്രിമിനൽ ബണ്ടില് അങ്ങനെ കോളനി ആവാൻ പോവാ. എത്ര റെയർ ബണ്ടിലായിരുന്നല്ലേ. എടാ നീ എടുക്കുന്നുണ്ടോ? എടാ എന്റെ കയ്യില് പൈസയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ എടുക്കുന്നില്ലടാ. എടാ എന്നാ പിന്നെ നീ എനിക്ക് എടുത്തതാടാ ആ പൈസ വെച്ച്. ഒന്ന് പോടാ, എനിക്കെന്താ വട്ടല്ലേ. എടാ നിന്നെ പോലെയുള്ള കാട്ടിനൂപിനൊന്നും ഞാൻ വെറുതെ എടുത്തു കൊടുക്കില്ല. അത് ശരി. എടാ നീയൊക്കെ എന്നെ തള്ളി പറയുകയാണോ? എടാ നിനക്കൊക്കെ നല്ല അക്കൗണ്ട് കിട്ടിയപ്പോ എന്നെ ഒന്നും വേണ്ട അല്ലേ? പിന്നല്ലാതെ. എടാ നീ ഞങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറയുമ്പോ നമുക്കാടാ അതിന്റെ നാണക്കേട്. എടാ നമ്മളൊക്കെ വലിയ പ്രോ പ്ലെയേഴ്സാ, അതിന്റെ ഇടയില് നിന്നെ പോലെയുള്ള കാട്ടിനൂപൊക്കെ വന്നാലോ? നീ എന്നെ കളിയാക്കുന്നോടാ വാഴേ. എടാ എന്നാ പിന്നെ നീ വാടാ എന്നോട് 1v1. നിന്റെ തലയടിച്ച് പൊളിക്കും. ഒന്ന് പോടാ നൂബേ, എന്നാ പിന്നെ റൂമിട്. That's cool. That's woman on woman, don't
അല്ല പിന്നെ എന്നെ അവൻ എത്ര തവണയാ കളിയാക്കിയത്. അടിച്ചവന്റെ തല പൊളിച്ചിട്ടുണ്ട്. അതേ വിളിക്കുന്നുണ്ടല്ലോ. എടാ ആരാടാ നൂബ്, നിനക്കിപ്പൊ മനസ്സിലായോ? എടാ നീ എന്ത് കളിയാടാ കളിച്ചത്? നീ എന്താ വല്ല ഹാക്കും യൂസ് ചെയ്താണോ കളിച്ചേ? ആ ഇനി എന്നെ ഹാക്കർ എന്നൊക്കെ വിളിച്ച് കളിയാക്ക്. എടാ നിനക്ക് നാണമുണ്ടോടാ? നിന്റെ അക്കൗണ്ടിലുള്ളതിന്റെ 1% പോലും കളക്ഷൻസ് എന്റെ അക്കൗണ്ടിലില്ല. എന്നിട്ടും ഞാൻ നിന്നെ തോൽപ്പിച്ചില്ലേടാ. എടാ നമ്മൾ തമ്മിൽ ഒരു ബെറ്റ് ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ നീ എനിക്ക് ഗ്രീൻ ക്രിമിനൽ എടുത്തു തരാമെന്ന് പറഞ്ഞില്ലേ? ഓ എടാ സോറി എടാ. എടാ നിന്നെ ഞങ്ങൾ ഒരുപാട് കളിയാക്കി. എടാ പിന്നെ എന്റെ കയ്യില് 5 പൈസയില്ല. എടാ ചതിയ, നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നിന്റെ കയ്യില് പൈസ ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് നീ സ്പിന്ന് ചെയ്യുന്നില്ല എന്നല്ലേ പറഞ്ഞേ? അതു പിന്നെ ഞാൻ ചുമ്മാ നിങ്ങളുടെ മുന്നിൽ പട്ടിഷോ കാണിക്കാനാ പറഞ്ഞേ.
സത്യം പറയാലോ, എന്റെ കയ്യിൽ 5 പൈസ ഇല്ല, അതുകൊണ്ടാ ഞാൻ ഈ ബണ്ടിൽ എടുക്കാത്തെ. ഇനിയിപ്പോ നീ അങ്ങനെ പറഞ്ഞാ മതി, കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഒരു സ്വപ്നം കണ്ടതല്ലേ, ഞാൻ അങ്ങനെ കരുതി സമാധാനിച്ചോളാം. സോറിയടാ, കുറച്ച് കളക്ഷൻസ് എന്റെ അക്കൗണ്ടിൽ കിട്ടുമ്പോ ഞാൻ കുറച്ച് അഹങ്കരിച്ചു പോയി. അങ്ങനെ തന്നെയാടാ വേണ്ടത്, നീയൊക്കെ എന്റെ കൂട്ടുകാരനായി പോയി.